ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നൊരു ഈവനിങ് ഔട്ട്ഡോർ കുക്കിംഗ് വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം ഫ്രണ്ട്സ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ടിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള നാഷണൽ പാർക്കിലേക്കാണ് ഇതൊരു കുറേ കാലങ്ങൾ മുന്നുള്ള പാർക്കാണ് പുതുതായിട്ട് വന്ന പാർക്കൊന്നുമല്ല നമ്മളൊരു 3 വർഷം മുന്നിട്ട് പോയിട്ടുണ്ട് ആദ്യം ഉണ്ടായതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് പോകുന്നത് ഇവിടെ നമുക്ക് പോയി ഗ്രില്ല് ചെയ്യുക എന്ന പ്ലാനിലാണ് പോകുന്നത് ഗ്രില്ലിംഗ് മാത്രമല്ല ഔട്ട്ഡോർ ഷൂട്ടിംഗ് കൂടി ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുക എന്നുള്ള പ്ലാനിലാണ് നമ്മൾ പോകുന്നത് അന്ന് പോകുമ്പോൾ തന്നെ ഫുൾ റഷായിരുന്നു ഈവനിങ്സ് ഒക്കെ അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല കൊറോണ കാലമായതുകൊണ്ട് കുറവായിരിക്കും എന്നറിയില്ല അപ്പോൾ ഇപ്പോൾ ആർക്ക് എത്തിക്കഴിഞ്ഞു നമുക്ക് നോക്കാം ഇവിടുത്തെ ആംബിയൻസും ഇവിടുത്തെ എങ്ങനത്തെ സീറ്റിംഗ് കിട്ടുമെന്ന് നമുക്കിവിടെ ഒരു സ്പേസ് കിട്ടിക്കഴിഞ്ഞു ഇതാണ് നമ്മുടെ ലൊക്കേഷൻ ഇവിടെ വെച്ച് നമ്മൾ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുകയാണ് ലൈറ്റ് പോകുന്നതിന് മുന്നേ കാരണം ഇപ്പോഴത്തെ വിൻ്റർ സീസണിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് വേഗം 5:30 ആകുമ്പോഴേക്കും നമ്മൾ ഇരുട്ടാവും ഇപ്പോൾ ഏകദേശം 4:45 കഴിഞ്ഞു നമുക്ക് ചിക്കൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ഞങ്ങളൊരു ഫ്രീസർ സെറ്റപ്പിലാക്കിയിട്ടാണ് ചിക്കനെ കൊണ്ടുവന്നത് കാരണം ചിക്കൻ പുറത്തിരിക്കുന്നോളം കേട് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഐസ് കൂളറിലേക്ക് ആക്കിയിട്ട് ചിക്കൻ അതിൽ വെച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ചിക്കൻ്റെ പണി ആദ്യം തന്നെ തുടങ്ങാം ചിക്കൻ നടുവോട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലോട്ട് മസാല പിടിപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് നിവർത്തിയെടുക്കുന്നുണ്ട് എന്നിട്ട് അത് വരഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്ക് മസാല കൂട്ടാൻ പോവാം കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഹരിയാലി ചിക്കനാണ് അപ്പോൾ ഹരിയാലി ചിക്കൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് മല്ലിയില പുതിനയാണ് അത് നമുക്ക് ഫ്രഷ് ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കണം എന്നാലേ നമ്മൾ പേസ്റ്റ് ഉണ്ടാക്കി അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ പിന്നെ അത് കൂടാതെ നമുക്ക് മഞ്ഞൾപ്പൊടി 1 ടീബിൾ സ്പൂൺ വേണം പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഗ്രീൻ പേസ്റ്റ് അരച്ചെടുക്കുന്നുണ്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഗ്രീൻ പേസ്റ്റിൻ്റെ റെസിപ്പി നമുക്കിപ്പോൾ കാണാം ഗ്രീൻ പേസ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് 1/6 അല്ലി വെളുത്തുള്ളി കുറച്ച് ആൽമണ്ട്സും കാഷ്യൂസും എടുക്കുക 10 എണ്ണം വീതം ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ പച്ചമുളക് 3 എണ്ണം എരിവിനനുസരിച്ച് എടുക്കാം 1 ടേബിൾ സ്പൂൺ വേണ്ട 1 ടീസ്പൂൺ കുരുമുളക് പിന്നെ 1 ടീസ്പൂൺ ജീരകം കുറച്ച് ഇഞ്ചി 1 പിടി മല്ലിയിലേക്കാളും കുറച്ച് കുറവായിട്ട് പുതിന ഇല എടുക്കുക ഇത് നന്നായി പേസ്റ്റാക്കി അരച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്ത് ഇനി അതിനുശേഷം നമ്മൾ 1/6 ടേബിൾ സ്പൂൺ തൈരും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കാം ഈ പേസ്റ്റാണ് നമ്മൾ ചിക്കനിൽ പുരട്ടി കൊടുക്കാൻ പോകുന്നത് നമുക്ക് വരഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഈ മസാല നന്നായി തേച്ച് പിടിപ്പിക്കാം കട്ടിങ്സിലൊക്കെ മസാല പിടിക്കുന്ന വിധത്തിൽ നമുക്ക് തേച്ച് പിടിപ്പിക്കാം എന്നിട്ടൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യട്ടെ ചിക്കൻ ആ നേരം നമുക്ക് പാർക്കൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം ഇവിടുത്തെ ഗ്രീനറി തന്നെയാണ് മെയിൻ ഹൈലൈറ്റ് നല്ല ബൊഗെയ്ൻവില്ല ചെടികളും മരങ്ങളും നല്ല ഹൈറ്റിലുള്ള മരങ്ങൾ കാണാം എല്ലാ പാർക്കിലും കാണുന്നത് പോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയയും കൊടുത്തിട്ടുണ്ട് ഇത് ഫാമിലി പാർക്കായതുകൊണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയാസൊക്കെ ധാരാളം ഉണ്ട് ഔട്ട്ഡോർ ഗെയിംസും സൈക്ലിങ്ങും കുക്കിങ്ങും ഗ്രില്ലിങ്ങും ഒക്കെ ആയിട്ട് എല്ലാവരും ബിസിയാണ് ഇവിടെ നമുക്കിങ്ങനെ നടന്ന് നടന്ന് കുറേ ദൂരം നടക്കാനുണ്ട് ഇതുപോലെ സിമൻ്റ് ഇട്ട സ്പേസ് കുറേ നമുക്ക് കാണാം ഇവിടെയാണ് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ അനുവദിച്ചിരിക്കുന്ന സ്ഥലം ആദ്യം ഇവിടെ കറങ്ങിയടിച്ച് നടക്കുന്നുണ്ട് ഓടിക്കളിയാണ് മെയിൻ ഇങ്ങനെ നടന്ന് 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 പോകാൻ കുറേ ഏരിയ ഉണ്ട് ഇത് കുറച്ചിങ്ങനെ നടന്ന് വരുമ്പോൾ നമുക്കൊരു കുന്നുപോലൊരു ഏരിയ കാണാം ഇവിടെ നിന്ന് നോക്കിയാൽ പാർക്കിൻ്റെ ഫുൾ വ്യൂ നമുക്ക് കാണാൻ കഴിയും അതിമനോഹരമാക്കി വെച്ചിട്ടുണ്ട് കുറേ ഗ്യാതറിങ്സ് ഉണ്ട് അവിടെ ട്രീസിൻ്റെ അടിയിലൊക്കെ പിന്നെ നമുക്കിവിടെ ഒരു പോണ്ട് കാണാം ആ പോണ്ട് ഇപ്പോൾ ഓപ്പൺ അല്ല ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് കുട്ടികളിങ്ങനെ ഉരുതിക്കൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികളാണ് നല്ലവണ്ണം എൻജോയ് ചെയ്യുന്നത് കാരണം ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയിട്ട് അവർ ഫ്രണ്ട്സിനെയൊക്കെ നല്ലവണ്ണം മിസ് ചെയ്യുന്നുണ്ടാവും ഇപ്പോഴാണല്ലോ എല്ലാവരും കണ്ട്
ഒന്ന് കളിക്കാൻ പറ്റുന്ന അവസരം. പിന്നെ ഇത് എയർപോർട്ടിൽ തൊട്ടടുത്തായതുകൊണ്ട് ഫ്ലൈറ്റ് ലാൻഡിങ്ങിൻ്റെ മറ്റ് സൗണ്ടുകളൊക്കെ നമുക്ക് നന്നായി കേൾക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള ടൈം ആയിരിക്കുകയാണ്. കനലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചാർക്കോൾ ഇപ്പോൾ കനലാക്കാൻ വെച്ചിരിക്കുകയാണ്. നല്ലൊരു ആംബിയൻസിൽ കുക്ക് ചെയ്യാൻ ഒരു പ്രത്യേക ഇഷ്ടമല്ലേ. എല്ലാ ദിവസവും നമ്മൾ ഫ്ലാറ്റിൽ ചെയ്യുമ്പോൾ ബോറടിക്കില്ലേ. നമുക്കൊന്ന് വെളിയിൽ പോയിട്ടൊന്ന് കുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ വെളിയിൽ പോയിട്ടൊന്ന് ടൈം സ്പെൻഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചിക്കൻ എടുത്ത് ഇതുപോലത്തെ ഒരു സാധനത്തിൽ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ വെക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ടേൺ ചെയ്യാൻ പറ്റും ചിക്കൻ. ഇത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്, പക്ഷേ ടേസ്റ്റും അടിപൊളിയാണ്. ഇപ്പോൾ നമുക്ക് ഒരു ഭാഗം റെഡിയായി വന്നിട്ടുണ്ട്, നല്ല പച്ച കളറിൽ വന്നിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ബ്രൗൺ ഷെയ്ഡ്സും വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അപ്പുറത്തെ ഭാഗത്ത് ഗ്രില്ല് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ രണ്ട് ഭാഗവും ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അടുത്ത പീസും കൂടി നമുക്കിങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കാം. ഗ്രില്ലിംഗ് സൂപ്പർവൈസ് ചെയ്യാൻ ആദ്യം വന്നിട്ടുണ്ട്. ഇതെന്താ ചെയ്യുന്നേ നോക്കി നിൽക്കവൻ. ഗ്രില്ല് ചെയ്യുന്നതിനിടയിൽ കൂടെയാണ് ഒരു കാഴ്ച കണ്ടത്. ഇതേ ഫ്ലൈറ്റ് പോകണുണ്ടോ, എത്ര അടുത്ത് കൂടെ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് റെഡി ആയിരിക്കുകയാണ്. ഹരിയാലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല പച്ച കളറിൽ നല്ല ഭംഗിയായിട്ട് വരയൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ആ ഗ്രില്ലിൽ വെച്ചുകൊണ്ട് നല്ല വരയൊക്കെ വന്ന് ഷേപ്പായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുബ്ബൂസും മയനൈസും അതിൻ്റെ കൂടെ സാലഡ്സൊക്കെ വെച്ച് അടിപൊളി ട്രീറ്റ് ആയി. സാധാരണ കഴിക്കുന്ന ഗ്രില്ലിനേക്കാളും നല്ല ടേസ്റ്റാണ്. മല്ലിയിലയും പുതിനയും അതിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക, വീണ്ടും ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. Come on, come on. Come on. Come on, come on, come on. Yeah, no. The other side.